പാർലമെന്റ് അംഗങ്ങളുടെ ആസ്തി വർധനയിൽ ഏറ്റവും മുൻപിൽ പൊന്നാനി എം പി ഇ ടി മുഹമ്മദ് ബഷീർ എന്ന പഠന റിപ്പോർട്ട്. നാഷണൽ ഇലക്ഷൻ വാച്ചിന്റെയും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന്റെയുമാണ് കണ്ടെത്തൽ. സ്വത്ത് വിലയിലും ശമ്പളത്തിലും വന്ന വർധന യഥാർത്ഥമായി കാണിച്ചതിനെ മോശമായി ചിത്രീകരിക്കുന്നു എന്നാണ് ഇ ടിയുടെ മറുപടി. 2009 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇ ടി മുഹമ്മദ് ബഷീർ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിലെ വിവരങ്ങൾ താരതമ്യപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇ ടിയുടെ സ്വത്തിൽ 5 വർഷത്തിനിടെ 2081% വർധനയുണ്ടായെന്നും സമ്പാദ്യം 20 മടങ്ങ് കൂടിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിനാധാരമായ സത്യവാങ്മൂലങ്ങളിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. 2009 സത്യവാങ്മൂലത്തിൽ ഇ ടിയുടെ ഉടമസ്ഥതയിലുള്ളത് 77 സെന്റ് ഭൂമി, വിലയായി കാണിച്ചിരിക്കുന്നത് 140,000 രൂപ. 2014 53 സെന്റ് ഭൂമിയാണ് ഉടമസ്ഥതയിലുള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വില കാണിച്ചിരിക്കുന്നത് 67,12,000 രൂപ. 2009 സത്യവാങ്മൂലത്തിൽ വീടിന്റെ വില 100,000 രൂപയാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ 2014 20 ലക്ഷമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി പൊന്നാനിയിൽ മത്സരിക്കുന്ന 2009 ഇ ടിയുടെ സമ്പാദ്യം 6,05,855 രൂപയായിരുന്നു. 2014 സമ്പാദ്യം 1,12,16,259 രൂപയെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. 2009 ശേഷം സ്വന്തമാക്കിയ ഓൾട്ടോ കാറിന്റെയും മാരുതി ഓംനി വാനിന്റെയും വിവരങ്ങൾ 2014 സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുണ്ട്. ഇ ടിയുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ സാമ്പത്തികമായി എന്തെങ്കിലും ഒരു കറുത്ത പുള്ളി എൻ്റെ ഈ 45 അല്ലെങ്കിൽ 50 കൊല്ലമായി പൊതുജീവിതത്തിൽ ഇന്ന് വരെ ആരും ഉന്നയിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ശത്രുവിൻ്റെ കയ്യിൽ ആയുധമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും തേടിപ്പിടിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുന്നതിനിടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.